സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ആടുകൾ, ഇടയൻ, അജകവാടം എന്നീ ചിത്രങ്ങളിലൂടെ കൃഷ്ണനാഥൻ ദൈവത്തിന്റെ ഹൃദയവഴികളെ മാത്രമല്ല പ്രവർത്തന ശൈലിയെയും വരച്ചു തരികയായിരുന്നു. ഇന്ന് നാഥൻ പറയുന്നു, ഞാനാണ് നല്ലിടയൻ, പോമെൻ കാലോസ്. കാലോസ് എന്നാൽ നല്ലതെന്ന് മാത്രമല്ല അർത്ഥം, ഉദാത്തമായത്, മാതൃകാപരമായതെന്നു കൂടിയാണ്. മോഡൽ, അതായത് ഓരോ ക്രിസ്ത്യാനിയും അനുഷ്ഠിക്കേണ്ട അജപാലന കർമ്മത്തിൽ, പ്രത്യേകിച്ച് സഭാധികാരികൾ ചെയ്യേണ്ട ഇടയധർമ്മത്തിൽ എന്താണ് ഉന്നതവും മാതൃകാപരവുമായതെന്ന് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ നിന്ന് മാത്രമാണ് നമുക്ക് പഠിക്കാനാകുക. അവൻ ഇടയധർമ്മത്തിന്റെ പാഠശാലയാണ്. നല്ലിടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നു എന്ന കനപ്പെട്ട പ്രസ്താവനയിൽ ഈ നല്ലിടയന്റെ ആഴങ്ങളെ നാഥന് ചുംബിക്കുകയാണ്. ഇന്ന് തൊഴിലാളിയായ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാൾ കൂടിയാണല്ലോ. ക്രിസ്ത്യാനികളുടെ മെയ്ദിന ഘോഷം. 11 പ്യൂസ് പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തുനാഥൻ മനുഷ്യാവതാരം ചെയ്തു വന്നപ്പോൾ മാനുഷിക അധ്വാനത്തെ അവൻ ദൈവികമായി അനാവരണം ചെയ്തു. അവൻ തന്റെ വളർത്തുപിതാവായ യൗസേപ്പിൽ നിന്ന് മാനുഷിക അധ്വാനത്തിന്റെ നീതിയും നിഷ്ഠയും ദൈവാർദ്രതയും കാഠിന്യവും പഠിച്ചു. മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു തോട്ടക്കാരനാണ്. ഏദനിൽ എല്ലാം പരിപാലിക്കാൻ ദൈവം അവനെ നിയോഗിച്ചതുമാണ്. ആ അടിസ്ഥാനപരമായ വിളിയിലേക്ക് മനുഷ്യന്റെ തിരിച്ചുപോക്കാണ് ക്രിസ്തുവിന്റെ ഈ അധ്വാനത്തിൽ നിന്ന് നാം പഠിക്കേണ്ടത്. അവിടം കൊണ്ടൊന്നും തോട്ടങ്ങൾ തീരുന്നില്ലല്ലോ. ക്രിസ്തു ഗത്സമൻ തോട്ടത്തിൽ അത് രക്ഷണീയമായ ഒരു അനുഭവമായി പകർന്നു തരികയും ചെയ്തു. തോട്ടക്കാരൻ ക്ലേശത്തിന്റെ രക്തകണങ്ങൾ അവൻ ജീവസന്ധായകമാക്കി മാറ്റി. പിതാവിനോടുള്ള കറതീർന്ന അനുസരണം. ഇന്ന് സുവിശേഷം ഈ കാര്യം പ്രസ്താവിക്കുന്നുണ്ട്. യോഹന്നാൻ 10:11-18 താൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നുവെന്നത് തന്റെ പിതാവിന് അറിയാം. അതിനാൽ എല്ലാ അധികാരവും തനിക്ക് പിതാവ് ഭരമേൽപ്പിച്ചിരിക്കുന്നുവെന്ന് നാഥൻ പറയുമ്പോൾ നാം ഉയർപ്പ് തിരുനാളിൽ ധ്യാനിച്ചൊരു കാര്യമുണ്ടല്ലോ. നമുക്ക് ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാനാകില്ല. ദൈവമാകട്ടെ നമ്മെ കൂടാതെ ഒന്നും ചെയ്യുന്നുമില്ല. അതുപോലെ തന്നെ ക്രിസ്തുവിലൂടെ നിവർത്തിയാകേണ്ട കാര്യങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ദൈവം ചെയ്യുന്നില്ല. ക്രിസ്തുവാകട്ടെ തന്നിലൂടെ ദൈവം നിറവേറ്റുന്ന കാര്യങ്ങൾ നിവർത്തിയാക്കുക തന്നെ ചെയ്യുന്നു. പിതാവിന്റെ അതേ പ്രവൃത്തികൾ തന്നെയാണ് താൻ ചെയ്യുന്നതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നാഥൻ പഠിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ്. ലൈക്ക് ഫാദർ ലൈക്ക് സൺ, യോഹന്നാൻ 5:19. തന്റെ ഭൗമിക ജീവിതകാലത്ത് ക്രിസ്തു ഈ ദൈവിക പാഠം അനുവർത്തിക്കുന്നത് ഗത്സമൻ തോട്ടത്തിന്റെ ആ അധ്വാനത്തിന്റെ ക്ലേശത്തിന്റെ വിയർപ്പ് എന്നും ഒഴുക്കിക്കൊണ്ടു തന്നെയായിരുന്നു. തന്റെ സഹനങ്ങളുടെയും അനുസരണത്തിന്റെയും വഴികളിൽ ഹെബ്രായർ 5:7-8. തന്റെ ഭൗമിക ജീവിതകാലത്ത് യേശു യൗസ്യപിതാവിൽ നിന്ന് പഠിച്ചതും അതുതന്നെയാണ്. ദൈവപിതാവിൽ നിന്ന് അവൻ പഠിച്ചതിന്റെ വിവർത്തനങ്ങളായിരുന്നു തന്റെ ഭൗമിക പിതാവിൽ നിന്ന് അവൻ പഠിച്ചത്. നീതിയുടെ, അധ്വാനത്തിന്റെ, സത്യത്തിന്റെ വഴികൾ. ഏദൻ തോട്ടവും ഗത്സമൻ തോട്ടവും കല്ലറത്തോട്ടവും അങ്ങനെ ക്രിസ്തീയ ജീവിതത്തിന്റെ നാഴികക്കല്ലുകൾ ദൈവം നിരത്തുകയാണ്. ക്രിസ്തു തന്നെയും പിന്നിട്ട് വന്ന് അധ്വാനത്തിന്റെയും ക്ലേശത്തിന്റെയും വേദനയുടെയും മഹത്വത്തിന്റെയും വഴികൾ. അവൻ തോട്ടക്കാരനാണല്ലോ, നാം ഇതിനു മുൻപ് ധ്യാനിച്ചിട്ടുള്ളതുപോലെ. ഏദനിലേക്കുള്ള ഈ തിരിച്ചുപോക്ക് അപ്പോസ്തല പ്രവർത്തനം 11:18 നാം ഇന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. വിജാതീയനായ കോർണേലിയൂസ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതിന്റെ പിന്നാലെ അപ്പോസ്തല പ്രവർത്തനം 10. ഈ സംഭവം ജെറുസലേം സഭയുടെ ശ്രദ്ധയിലെത്തുകയാണ്. വിജാതീയർ ക്രിസ്ത്യാനികളാകുമ്പോൾ യഹൂദരെ പോലെ പരിച്ഛേദനം സ്വീകരിക്കണമെന്ന് ഒരു പരിച്ഛേദനവാദം യഹൂദ ക്രിസ്ത്യാനികൾ ഉന്നയിക്കുന്നു ജെറുസലേം സഭയിൽ നിന്ന്. വിജാതീയരോടൊപ്പം സഹഭോജനം നടത്തുക എന്നത് യഹൂദ നിയമങ്ങളുടെ ലംഘനമാണ്. ഈ ആചാരങ്ങൾ തെറ്റിച്ചതിന്റെ പേരിൽ പത്രോസിന് ജെറുസലേം സഭയുടെ കഠിനമായ ശാസനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. പത്രോസ് തികച്ചും കുഴഞ്ഞു പോകുന്നൊരു സന്ദർഭമാണിത്. പക്ഷേ അവൻ കൃത്യമായ ദൈവഹിതം ഈ സഭയുടെ മുൻപിൽ പ്രസ്താവിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യാനികളല്ലാത്ത യഹൂദരുടെ ഇടയിൽ നിന്നും റോമാക്കാരിൽ നിന്നും അപ്രീതി പിടിച്ചു പറ്റാതിരിക്കാനാകാം അക്കാലത്ത് ജെറുസലേം സഭ ഇങ്ങനെ ഒരു നീക്കുപോക്ക് നടത്തിയത്. സ്തെഫാനോസിന്റെ കടുത്ത നിലപാടുകൾ ജെറുസലേം സഭയ്ക്ക് ഭീഷണികളെ ഉയർത്തിയിരുന്നു യഹൂദരിൽ നിന്ന്. സ്വന്തം നില സുരക്ഷിതമാക്കാൻ വ്യഗ്രതയോടെ ചെയ്യുന്നൊരു കാര്യമാണിത്. പക്ഷേ അത് ദൈവഹിതാനുസാരമല്ല എന്ന് മാത്രം. പൗലോസ്ലിഹ പിന്നീട് പത്രോസിനെ ഇങ്ങനെ ചാഞ്ചാടിയതിന് ശാസിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഗലാത്തിയർ 2:12. കോർണേലിയൂസിന്റെ ജ്ഞാനസ്നാന വേളയിൽ വിവരിക്കപ്പെടുന്ന ആ ദർശനം വീണ്ടും ശ്രീഹ ആവർത്തിക്കുകയാണ്. ജെറുസലേം സഭയുടെ മുൻപിൽ ആകാശത്തിൽ നിന്നിറങ്ങി വന്ന ഒരു പരവതാനിയിൽ എല്ലാത്തരം മൃഗങ്ങളെയും ജന്തുജാലങ്ങളെയും ദൈവം അണിനിരത്തി. എന്നിട്ട് ദൈവം പറഞ്ഞു, ഇതെല്ലാം ഭക്ഷിച്ചുകൊള്ളുക, ഒന്നും അശുദ്ധമല്ല എന്ന്. ശ്രീഹ ചോദിക്കുന്നു, ഞാൻ ആരാണ് ദൈവത്തെ തടസ്സപ്പെടുത്താൻ? വിജാതിയർക്ക് ജീവദായകനായ പരിശുദ്ധാത്മാവിനെ നൽകാൻ ദൈവം തീരുമാനിച്ചായെങ്കിൽ ഞാൻ ആരാണ് ദൈവത്തെ തടസ്സപ്പെടുത്താൻ? സർവ്വ ജീവജാലങ്ങളെയും ആദാമിന്റെ മുൻപിൽ കൊണ്ടുവന്ന് അവന്റെ സംരക്ഷണത്തിന് നാഥൻ ഭരമേൽപ്പിക്കുന്ന ഏദന്റെ കാഴ്ച തന്നെയാണിത്. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, മനുഷ്യന്റെ കരവേലയല്ല. ലൂക്ക 5:30-15:1 എല്ലാം നാഥനെതിരെ ഫരിസേർ പിറുപിറുക്കുന്നുണ്ട്. അതിന് സമാനമായ അവസ്ഥ ഇന്ന് പത്രോസിന് കൈവരുന്നുവെന്ന് മാത്രം.
ക്രിസ്തുവിനെ കണ്ടിട്ടും പഴയ ജീവിത തലങ്ങളിൽ നിന്ന് വിട്ടുപോകാനാകാതെ ഗതികെട്ട് നിൽക്കുന്നവന്റെ അവസ്ഥയാണ് ഈ പരിച്ഛേദനവാദികളിൽ നാം കാണുന്നത്. ക്രിസ്തു എങ്ങനെയാണ് സ്നേഹത്തിൽ നിയമത്തെ പൂർത്തീകരിക്കുന്നതെന്ന് ആചാരബദ്ധരായ അവർക്ക് മനസ്സിലാകാതെ പോകുന്നു. അതിനാൽ അവരുടെ ഹൃദയം സഹോദര സ്നേഹത്തിലേക്ക് തുറക്കുന്നുമില്ല. ദൈവം വിജാതീരെ സ്വീകരിക്കുമ്പോഴും ഈ മനുഷ്യർക്ക് വിജാതീരെ സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നത് അതാണ്. ഇന്ന് സങ്കീർത്തനം 42 മുതൽ 43 വരെ ഒരു മാൻപേടയുടെ ദാഹത്തോടെ ദൈവത്തിനായി കേഴുന്ന സങ്കീർത്തകനെ നാം കാണും. ദൈവമുഖം കാണാനും ദൈവസന്നിധി അണയാനും വിശുദ്ധ അഗസ്റ്റിൻ പറയും പോലെ നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു ദൈവാകൃതി പൂണ്ടു നിൽക്കുന്ന ശൂന്യതയുണ്ട്, എ ഗോഡ് ഷേപ്ഡ് വാക്വം. ദൈവത്തിന് മാത്രമേ അത് നികത്താനാകൂ. മറ്റെന്തുകൊണ്ട് അത് നികത്താൻ ശ്രമിച്ചാലും അത് വീണ്ടും ശക്തി പ്രാപിച്ച് നമ്മെ കാർന്നുതെന്നുകൊണ്ടേയിരിക്കും. ഒരു ഭീകര ശൂന്യത, എ നോയിങ് എംപ്റ്റിനെസ്. ഈ വേദനയുടെ ദിശാസന്ധിയിലാണ് ഇന്ന് സങ്കീർത്തനം 42-43 ഉയരുന്നത്. കണ്ണീരിനെ അപ്പമാക്കിയവൻ ദൈവത്തിന്റെ അടുത്ത് അപ്പത്തിനായി കേഴുകയാണ്. ദൈവം എവിടെയോ പോയി മറഞ്ഞുവെന്നൊരു അനുഭവം അവനെ വേട്ടയാടുന്നു. ശത്രുക്കൾ അത് പരിഹസിച്ചുകൊണ്ട് ചോദിക്കുകയും ചെയ്യുന്നു, എവിടെ നിന്റെ ദൈവം? അപ്പോഴും അവൻ തളർന്നു പോകാതെ ദൈവം എക്കാലത്തും ചെയ്ത വൻകാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ്. എന്നിട്ട് സ്വയമേവ പറയുന്നു, എന്റെ ആത്മാവേ എന്തിനു വെറുതെ നെടുവീർപ്പിടുന്നുവെന്ന്. ഇന്നലെ നാഥൻ പറയുകയായിരുന്നല്ലോ. ഇന്ന് നാഥൻ പറയുന്നുണ്ട്, കൂലിക്ക് വന്ന ഇടയന്മാർ ചെന്നായ്ക്കൾ വരുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിക്കളയുമെന്ന്. 2022 തന്റെ പൗരോഹിത്യത്തിന്റെ 50 വാർഷിക വേളയിൽ ഫ്രാൻസിസ് പാപ്പ നൽകുന്ന ഒരു പ്രസംഗമുണ്ട്. അതിൽ ഈ വാക്യത്തെ വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്, രണ്ട് തരത്തിൽ ഇടയന്മാർ ഇങ്ങനെ ഓടിക്കളയാമത്രേ, ഫ്ലൈറ്റ് ഓഫ് ദി ഷെപ്പേർഡ്സ്. ഒന്ന്, പഴയ കാലങ്ങളിലെ ദുരനുഭവങ്ങളിൽ നിന്ന് ഇന്നിന്റെ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ അവർ മടിക്കുമ്പോൾ. അതല്ല, വരും കാലങ്ങളിൽ ചെയ്യാനുള്ള ബൃഹത് പദ്ധതികളുടെ വെളിച്ചത്തിൽ ഇന്നുകളെ അവർ അവഗണിക്കുമ്പോഴും. ടോക്സിക് പോസിറ്റിവിറ്റി എന്നൊരു പാതയുണ്ടതിൽ, എല്ലാം അതിന്റെ വഴിക്ക് തന്നെയേ ശരിയായിക്കൊള്ളും എന്നൊരു വ്യർത്ഥ പ്രതീക്ഷയാണത്, അമിത പ്രതീക്ഷ. വർത്തമാനകാലം ആവശ്യപ്പെടുന്ന വെല്ലുവിളികളും സമ്മർദ്ദങ്ങളും ആശയക്കുഴപ്പങ്ങളും കൈകാര്യം ചെയ്യാൻ അതിനാൽ ഇടയന്മാർ മടിക്കുന്നു. മറന്നുപോകരുത്, ഇന്ന് സങ്കീർത്തകൻ ചെയ്യുന്നതുപോലെ നാം ഓർത്തെടുക്കണം ദൈവത്തിന്റെ നന്മകളെ. വർത്തമാനകാല പരിസരങ്ങളെ നാം നോക്കി വായിക്കണം, കഴിഞ്ഞുപോയ കാലത്തിന്റെ വെളിച്ചത്തിൽ, സ്നേഹത്തിന്റെ നിലയ്ക്കാത്ത ചരിത്രഗതിയിൽ. ആവേഗത്തിൽ വേണം നാം മുൻപോട്ട് ചരിക്കാൻ ഒരു തീർത്ഥാടകനായി. ഇടയന്മാർക്കുണ്ടാകേണ്ട മനോഭാവം ഇതുതന്നെയാണല്ലോ, ഇന്നിന്റെ അടയാളങ്ങളെ ഇന്നലകളുടെ വെളിച്ചത്തിൽ വായിച്ച് നാളേക്കിറങ്ങണം ദൈവവഴിയിൽ. പിതാവ് പുത്രനെ അറിയുന്നു, പുത്രൻ പിതാവിനെയും. ഈ ഒരു അറിവിലേക്കാണ് നമ്മളും ചേർത്ത് വയ്ക്കപ്പെടുന്നത്. ഇതൊരു വെറും വൈജ്ഞാനികമായ അറിവ് മാത്രമല്ല, അനുഭവത്തിന്റെ തീവ്രത കൂടിയാണ്. പിതാവ് പുത്രനെയും പുത്രൻ പിതാവിനെയും സ്നേഹിക്കുന്ന അതേ സ്നേഹത്തിലേക്കാണ് ആടുകളായ നമ്മൾ കൂട്ടിച്ചേർക്കപ്പെടുന്നത്. നാഥൻ പറയുന്നു, ഈ ആലയിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട് എന്ന്. സഭയിലേക്ക് കടന്നെത്തിയ യഹൂദരല്ലാത്തവർ, വിജാതീയരെക്കുറിച്ചുള്ള സൂചനയാണിത്. ഇന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നാം കാണുന്നത് സഭയിലേക്ക് ഇപ്രകാരം വിജാതീയർ കടന്നു വരുമ്പോൾ ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനാകാതെ മുറുമുറുക്കുന്ന ഒരു വിഭാഗത്തെയാണ്. അവർക്ക് ശരിയായ അജഗന്ധമില്ലാത്തതാണ് കാരണം. അവരുടെ ഏദനകളിൽ പറദീസായിൽ വേലിക്കെട്ടുകളുണ്ട്, അതിനാൽ അവരെല്ലാവർക്കും അവിടെ പ്രവേശനം കൽപ്പിച്ചിട്ടുമില്ല. ¶¶